വാസ്തവത്തിൽ പൊതു ഹിന്ദു സമൂഹത്തെ വളരെയധികം വേദനിപ്പിക്കുന്നതായ ഒരു സാഹചര്യം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാം കൊണ്ടും വളരെയധികം പുരോഗമനകരമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് കുറ്റ്യാടിയിലെ ആ സ്കൂളില് എയ്ഡഡ് സ്കൂളാണ്, നെടുവണ്ണൂർ LP സ്കൂളിലെ അവിടെ സംഭവിച്ചിട്ടുള്ളത്. എന്താണ് സംഭവിച്ചത്? ഒരു ഗണപതി ഹോമം നടത്തി ആ സ്കൂളില് അതിന്റെ മാനേജര് അവരുടെ സ്വന്തം സ്ഥലം, നമുക്ക് എങ്ങനെയാണ് എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്ന സർക്കാരിന് സ്വന്തമായി സ്ഥലവും കെട്ടിടങ്ങളും സംഘടിപ്പിച്ച് വിദ്യാഭ്യാസ മേഖലയില് പുരോഗമനം കൈവരിക്കുവാൻ അല്ലെങ്കിൽ ആ ലക്ഷ്യം സാധൂകരിക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തില് സ്വകാര്യ സംരംഭകരുടെ സഹായം തേടിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമായ സ്ഥലങ്ങളില് സ്വകാര്യ വ്യക്തികളെയും ട്രസ്റ്റുകളെയും സമുദായങ്ങളെയും നിരവധിയായിട്ടുള്ള ഹൈന്ദവ സമുദായങ്ങളെ ഒക്കെ തന്നെയും കൂട്ടുപിടിച്ചുകൊണ്ട്, കുടുംബ ട്രസ്റ്റുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ ധനവും സ്ഥലവും വിനിയോഗിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ ഉയർത്തിക്കൊണ്ട് അവിടെ നിയമനങ്ങൾ നടത്തി പിൽക്കാലത്ത് സർക്കാർ അതിന് സാമ്പത്തിക സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് എന്തിനെ ആനുവൽ മെയിൻ്റനൻസിനും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അധ്യാപക അനധ്യാപകരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കും, കെട്ടിടത്തിന് ആനുവൽ മെയിൻ്റനൻസും കൊടുക്കുന്നു. അല്ലാതെ ഇവർക്ക് സർക്കാരിന് വേറെ യാതൊരു വിധമായ നിയന്ത്രണങ്ങളും ഇല്ല എന്നുള്ളതാണ്. പ്രാദേശിക അവധി പ്രഖ്യാപിക്കുന്നതിന് വരെ ഈ മാനേജ്മെന്റിന് പരിപൂർണമായ അധികാരമുണ്ട്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഇരിക്കെ ഇവിടെ ഇത്തരത്തില് ഒരു സ്കൂള്, അവരെ അവരുടെ സ്വന്തം സ്ഥലത്ത് അവരുടെ പണം ഉപയോഗിച്ച് കുട്ടികളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നല്ല സ്മാർട്ട് ക്ലാസ്സുകൾ കൊണ്ടുവരുന്നതിനെ ഒക്കെ വേണ്ടിയിട്ട് നല്ല കെട്ടിടം പണിയുന്നു. നമ്മള് നമ്മുടെ പൂർവികമായ സങ്കല്പം എന്താണ്? പാരമ്പര്യം എന്താണ്? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എല്ലാം തന്നെ ആദ്യക്ഷരം കുറിക്കുമ്പോൾ യേശുമിശിഹായ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മതവിശ്വാസികളെയും ഉൾക്കൊള്ളിക്കൊണ്ട് നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സരസ്വതി ക്ഷേത്രങ്ങൾ എന്നാണ് നമ്മുടെ വിശ്വാസം. അതിനനുസരിച്ച് പോകുന്ന സമയത്ത് അവിടെ വിദ്യാർത്ഥികളുടെ യാതൊരു വിധമായ പഠന സാഹചര്യങ്ങൾക്കും തടസ്സമുണ്ടാവുന്നില്ല, അധ്യാപകർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. തികച്ചും മാനേജരുടെ അവരുടെ മതപരമായ ആചാരപരമായ വിശ്വാസ പ്രമാണങ്ങളെ ആധാരമാക്കിക്കൊണ്ട് നടത്തിയ ഒരു ലഘുവായ ചടങ്ങ്. ആ ചടങ്ങ് നടത്തിയത് ആർക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? മാർക്സിസ്റ്റ് പാർട്ടിയെ അവിടെ എന്താണ് ചൊടിപ്പിച്ചിട്ടുള്ളത്? എന്ത് പ്രശ്നമാണ് അവിടെ ഉള്ളത്? ഗണപതി ഹോമവും ഭഗവതി സേവയും മറ്റ് പൂജാതി കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് മറ്റു ചില സംഭവങ്ങളോട് പറയുകയാണ്. ഒന്ന്, നമുക്ക് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിക്കടുത്ത് ചുങ്കപ്പാറയിലെ ഒരു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനം, ഹയർ സെക്കൻഡറി സ്കൂളാണ്, എയ്ഡഡ് സ്കൂളാണ്, അവിടെ മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടകൻ. അവിടെ അതിന്റെ പരസ്യ ബോർഡ് കാണാനിടയായി. ആ പരസ്യ ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എന്താണെന്നറിയാമോ? അവിടെ കൂദാശയും വെഞ്ചരിപ്പും. വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ക്രൈസ്തവ മതാചാര പ്രകാരമുള്ള ഒരു ആചാരമാണ് കൂദാശ നടക്കട്ടെ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റലിന്റെ ഒരു ഭാഗത്ത് ഒരു മുറി പൂർണമായും മസ്ജിദ് ആക്കിയിരിക്കുകയാണ്, മോസ്ക് ആക്കിയിരിക്കുകയാണ്. PKM എഞ്ചിനീയറിംഗ് കോളേജിന്റെ മെൻസ് ഹോസ്റ്റലിൽ അതേപോലെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തില് ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യൻ പോലീസ് സർവീസിലെ ADGP റാങ്കിലുള്ള ശ്രീ മനോജ് എബ്രഹാം സുവിശേഷ വേല ചെയ്തിട്ട് ഇവിടുത്തെ DYFI എന്താണ് പറയാനുള്ളത്? അദ്ദേഹം സുവിശേഷ വേല ചെയ്തുകൊണ്ട് യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് യേശുവിന് വേണ്ടിയിട്ട് യേശുവിന്റെ മഹത്വം പ്രസംഗിച്ചുകൊണ്ട് ഇന്ന് സർവീസിലുണ്ട്. എല്ലാവരോടും നീതി പുലർത്താൻ ബാധ്യതയുണ്ട്. അപ്പൊ ഇവിടെ നമ്മളത് ആലോചിച്ചോളൂ. ഞാൻ ദൃക്സാക്ഷിയാണ്. 2018 ശബരിമല വിധിയോടനുബന്ധമായിട്ട് സുപ്രീം കോടതിയുടെ വിധി വരുന്ന സമയത്ത് ശബരിമലയിലെ നിലയ്ക്കലില് അതിനെതിരെ വലിയൊരു സമരം സംഘടിപ്പിക്കുകയുണ്ടായി. ഒരു നാമജപ സമരമാണ്. 10,000 കണക്കിന്
അയ്യപ്പ ഭക്തന്മാരും അമ്മമാരും തടിച്ചുകൂടി അവസാനം നിയന്ത്രണാതീതമായപ്പോഴാണ് പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ആ പരിപാടി അവസാനിപ്പിച്ചിരുന്നു. എല്ലാവരും പിരിഞ്ഞുപോയി. പോലീസുമായിട്ട് നമ്മുടെ മുൻ DGP അവിടെ ഉണ്ട്, ശ്രീ അനിൽകാന്ത് IPS, അദ്ദേഹവുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞുപോയി. ശബരിമല ദർശനത്തിന് മാസം തോറും തൊഴാൻ പോകുന്ന ഏതാണ്ട് 70-75 ആളുകൾ മാത്രം നിലയ്ക്കലിലെ ആ പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന ആളുകളെ കണ്ട മാത്രയിൽ തന്നെ ചാർജ് എന്ന് ആ അട്ടഹസിച്ചുകൊണ്ട് ചാടി ഇറങ്ങി തലങ്ങനെയും വേങ്ങനെയും അയ്യപ്പ ഭക്തന്മാരെ അടിച്ചോടിച്ച് അവിടെ കണ്ട വാഹനങ്ങൾ മുഴുവൻ അടിച്ച് തകർത്ത ADGP അദ്ദേഹത്തിന്റെ ഉള്ളിലെ വർഗീയതയല്ലേ? അദ്ദേഹം ഇന്ന് ക്രൈസ്തവ മതപ്രചരണത്തിന് വേണ്ടി അദ്ദേഹം പോയിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് വളരെ തീർച്ചയായിട്ടും ഇതേ ഇതേ മാതിരി ഞാൻ ചോദിക്കുന്നതാണ്, ഇതേ മാതിരിയുള്ള വിവിധങ്ങളായ വിഷയങ്ങളെ സ്പർശിക്കാതിരിക്കുകയും DYFI എന്തുകൊണ്ട് ഹിന്ദുക്കളെ മാത്രം വേട്ടയാടുന്നു, അവന്റെ ആചാരപരമായ ഒരു കാര്യങ്ങളിലും പൂജ നടത്താൻ പറ്റില്ല, നാളെ നാമം ജപിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യം, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയമാണോ? അങ്ങനെയാണെങ്കിൽ പാർട്ടി കോൺഗ്രസ് ആലപ്പുഴയിൽ നടന്നപ്പോൾ നിസ്കരിക്കാൻ പ്രത്യേക സൗകര്യം ആലപ്പുഴയിൽ ഏർപ്പെടുത്തിയിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സമ്മേളന വേദിയില് അതിനു വേണ്ട സൗകര്യങ്ങൾ അവർ ഒരുക്കിയിരുന്നു. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഇസ്ലാമിക മതവിശ്വാസികൾക്ക്, ക്രൈസ്തവ മതവിശ്വാസികൾക്ക്, സെമറ്റിക് മതങ്ങളുടെ എല്ലാവിധമായ പരിപാടികൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുമ്പോ സംഘടിത വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചുകൊണ്ട് അതിനുവേണ്ട എല്ലാ സംരക്ഷണവും കൊടുത്തുകൊണ്ട് അതിനെ പരിപോഷിപ്പിക്കുമ്പോ ഹിന്ദുത്വത്തെ അവമതിക്കുന്ന അവഹേളിക്കുന്നതായ എല്ലാ നടപടികളും അത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ ശ്രീശങ്കര സർവകലാശാലയിലെ പ്രൊഫസറുടെ പരാമർശം, ഇതെല്ലാം ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോ ഇവിടെ എന്താണ്, ഹിന്ദുക്കള് ഇത് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തിനു വേണ്ടിയാണ്? സനാതന ധർമ്മത്തെ തകർക്കണമെങ്കിൽ, ഹിന്ദുക്കളെ ഛിന്ന ഭിന്നമാക്കണമെങ്കിൽ ഇതൊരു ആഗോള ഗൂഢപദ്ധതിയുടെ ഭാഗമാണ്. എന്തിനുവേണ്ടി? മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ആക്കവും തൂക്കവും കൂട്ടുന്നതിന് വേണ്ടിയാണ് ഹൈന്ദവന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തല്ലി തകർക്കുക, അതിനെ ആക്ഷേപിക്കുക, അവഹേളിക്കുക. ഈ ഒരു നടപടി, ഇത് അപലപനീയമാണ്, പ്രതിഷേധാർഹമാണ്. ഇതിനെതിരെ മുഴുവൻ ജനങ്ങളും പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം സമാഗതമായിരിക്കുകയാണ്.